വരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരു വീഡിയോ ഞങ്ങൾ ഇറക്കിയായിരുന്നു, അപ്പോൾ അത് അത്യാവശ്യം നല്ല റിവ്യൂസ് ഒക്കെ കിട്ടി. അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങൾ ഇന്നൊരു വീഡിയോ കൂടി ചെയ്യുകയാണ്. അത് പുതിയ 2021 മോഡൽ ഡിയോ Bs6 മോഡലും 2018 മോഡൽ ഡിയോ Bs4 മോഡലും തമ്മിലുള്ള ചെറിയ ഞങ്ങൾക്കറിയാവുന്ന രീതിയിലുള്ള ഞങ്ങൾ കുറച്ച് റെഫറൻസും ചെയ്തിട്ട് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ചുള്ള ചെറിയൊരു റിവ്യൂ ആണ്. നമുക്ക് വീഡിയോ പോവാം, നോക്കൂ. കമ്പാരിസൺ എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പാരിസൺ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഡിയോയെ കുറിച്ച് പറയണം. ഡിയോ 2001 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. ആ കാലഘട്ടത്തിൽ ഡിയോയ്ക്ക് അത്രയ്ക്ക് വലിയ ഫാൻ ബേസ് ഒന്നും ഇല്ലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രൂപം അന്ന് ഒരു വ്യത്യസ്തമായ രീതിയിലായിരുന്നു. അത് സ്റ്റണ്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പിൽക്കാലത്ത് ആളുകൾ ഉപയോഗിച്ചു തുടങ്ങി. പക്ഷെ ആദ്യം ഇറങ്ങിയ മോഡലുകളിൽ അത്രയ്ക്ക് ജനപ്രീതി ഒന്നും നേടിയില്ലായിരുന്നു. അതിൻ്റെ സെക്കൻഡും തേർഡും ജനറേഷൻസ് വന്നതോടുകൂടി ആൾക്കാരിലേക്ക് വണ്ടി കൂടുതലായിട്ട് ഇറങ്ങി ചെല്ലാൻ തുടങ്ങി. ആ മോഡലുകളാണ് നമ്മൾ ഇന്നിവിടെ കൊണ്ടുവന്നേക്കുന്നത്. ഇത് 2021 മോഡൽ ഡിയോ Bs6 ആണ് ഈ വണ്ടി. അതിൻ്റെ ഡിലക്സ് എന്ന് പറഞ്ഞ മോഡലാണ്, അതായത് ഏറ്റവും ടോപ്പ് മോഡലാണ് ഈ വണ്ടി. അതേസമയം ഇതും ഡിയോ തന്നെ 2018 മോഡലാണ്. 2018 മോഡൽ Bs4 വണ്ടിയാണ്. ഇതും ഡിലക്സ് തന്നെയാണ്. ഓർത്ത് വെക്കുക, ഹോണ്ടയുടെ ഡിലക്സ് എന്ന് പറഞ്ഞ മോഡലാണ് അതിനകത്തെ ഏറ്റവും ടോപ്പ് മോഡൽ. ഫ്രണ്ടിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് രണ്ട് മോഡലുകളും തമ്മിൽ നമുക്കൊന്ന് നോക്കാം. അതായത് 2018 മോഡൽ ഡിയോയുടെ ഫ്രണ്ട് വശം ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ഹെഡ് ലാമ്പ് നോർമൽ LED ഹെഡ് ലാമ്പാണ്. നോർമൽ LED ഹെഡ് ലാമ്പിൻ്റെ ഒരു പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വണ്ടിയുടെ സംബന്ധിച്ച ഒരു പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ലൈറ്റ് കൂടുതൽ ബ്രൈറ്റ്നസ് വരും, ആക്സിലറേഷൻ കുറയുമ്പോൾ ബ്രൈറ്റ്നസ് അതുപോലെ കുറയും. ആ ഒരു പോരായ്മ കുറച്ചുകൊണ്ട് ഡിയോ 2021 പുതിയ മോഡൽ ഇറക്കിയപ്പോൾ ആ ഒരു പോരായ്മ പൂർണ്ണമായിട്ട് മാറ്റി. ഇതിനകത്ത് DC LED ഹെഡ് ലാമ്പ് എന്ന് പറഞ്ഞ ടെക്നോളജിയാണ് അവർ ഉപയോഗിച്ചേക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആക്സിലറേഷൻ കൊടുത്താലും ഇല്ലെങ്കിലും വണ്ടിയുടെ ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ ഇരുന്നോളും. അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ് 2021 മോഡലിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നീട് ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കമ്പനി പ്രധാനമായിട്ടും Bs6 മോഡലിൽ കൊണ്ടുവന്നേക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എയർവെൻസ് ആണ്. അത് അവർ നല്ല സ്റ്റൈലിഷായിട്ട് ഈ രണ്ട് സൈഡുകളിലും, ഇതാണ് എയർവെൻസ്, ഈ രണ്ട് സൈഡിലും അവർ കറക്റ്റായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വണ്ടിക്ക് ഇച്ചിരി കൂടെ ഒരു സ്റ്റൈലിഷ് കൂടിയിട്ടുണ്ട് പുതിയ മോഡൽ വന്നപ്പോഴത്തേക്ക്. പക്ഷേ പഴയ ഡിയോയിൽ ആ ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു എയർവെൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ആരോ കുറച്ച് കട്ടിങ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതേ ഉള്ളൂ, എന്ന് കരുതി ഇത് വൃത്തിയാണെന്നല്ലേ ഞാൻ പറഞ്ഞത്. പുതിയ പുതിയ വണ്ടികൾ അപ്ഡേറ്റ് ചെയ്ത് വരുമ്പോൾ അത് ഇച്ചിരി കൂടെ സ്റ്റൈലിഷായിട്ട് തോന്നുന്നു. പിന്നീട് നമുക്ക് മെയിനായിട്ടൊരു വ്യത്യാസം ഫീൽ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, ഫ്രണ്ടിൽ ഇതിൻ്റെ സസ്പെൻഷൻ, പുതിയ മോഡൽ Bs6 ഡിയോയുടെ സസ്പെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. ടെലിസ്കോപ്പിക് സസ്പെൻഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ബൈക്കുകൾക്കൊക്കെ വരുന്നതിൻ്റെ കൂടത്തെ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. അതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള റൈഡിങ് ഇച്ചിരി കൂടെ കംഫർട്ടാണ്. കട്ടറിലൊക്കെ വീണ് കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ കംഫർട്ടായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. പക്ഷേ ഡിയോയ്ക്ക് പഴയ ഡിയോ Bs4 ഡ്രോബാക്ക് നമ്മൾ പണ്ട് തൊട്ടേ കണ്ടു വന്നിരുന്ന ഒരു സസ്പെൻഷൻ സിസ്റ്റമാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കൈനറ്റിക് ഹോണ്ട ഉണ്ടായിരുന്നു, അത് തൊട്ട് ഞാൻ കണ്ടുവരുന്ന ഒരു ടെക്നോളജി തന്നെയാണ് ഈ സസ്പെൻഷൻ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വേറെ അവർ ചെയ്തേക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ടയർ, ഈ ടയർ Bs6 മോഡൽ ഡിയോയുടെ ടയർ ഫ്രണ്ട് ടയർ 12 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. 12 ഇഞ്ച് ടയറാണ്. അതുകൊണ്ടുള്ള ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല ഹൈറ്റിൽ വണ്ടിക്ക് നല്ല ഹൈറ്റ് കിട്ടും, റൈഡിങ് കംഫേർട്ട് കിട്ടും. പക്ഷേ പഴയ ഡിയോയിൽ 10 ഇഞ്ച് തന്നെയാണ് അവർ ടയർ കൊടുത്തിരിക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലൊരു LED ഒരു ലാമ്പ് അവർ കൊടുത്തിട്ടുണ്ട്. അത് ഒരു അവരൊരു ഒരു സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് കൊടുത്തതാണ്. ആ LED ലാമ്പ് നമ്മുടെ Bs4 മോഡലിൽ വലിയ ഒരു 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 ആരോ ഷേപ്പിൽ വന്നിട്ടങ്ങ് പോയായിരുന്നു. അത് അന്ന് ഭയങ്കര ട്രെൻഡായിരുന്നു, അത് ഭയങ്കര രസമായിരുന്നു കാണാൻ, അത് കത്തിക്കിടക്കുന്ന കാണാനൊക്കെ ഭയങ്കര രസമാണ്. അത് 2021 മോഡലിലേക്ക് വന്നപ്പോൾ അത് അതിൻ്റെ ആ സ്റ്റൈലിഷിൻ്റെ മാക്സിമത്തിൽ കമ്പനി എത്തിച്ചു കളഞ്ഞു. ഇത് കണ്ടോ, ആ ഒരു 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 കൂർത്തിരിക്കുന്ന ഭാഗം തന്നെ ഇച്ചിരി കൂടെ കട്ടിങ്സ് ഒക്കെ കൊടുത്ത് അവരങ്ങ് ഭയങ്കര സ്റ്റൈലിഷാക്കി. അത് ലൈറ്റ് രാത്രിയിലൊക്കെ വരുന്ന കണ്ടു കഴിഞ്ഞാൽ സത്യം നമ്മൾ നോക്കി നിന്നു, അത്രയ്ക്ക് രസമാണ് ഇതിൻ്റെ കാണാൻ. പിന്നീടുള്ളതെന്ന് വെച്ചാൽ ഈ നമ്പർ പ്ലേറ്റ്സ്, ഇതിൻ്റെ നമ്പർ പ്ലേറ്റ്സ് തമ്മിൽ വ്യത്യാസമുണ്ട്. മെയിനായിട്ടുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇത് പഞ്ചിങ് നമ്പർ പ്ലേറ്റാണ്. ഇത് നമ്മൾ നോർമലി കടയിൽ നിന്നൊക്കെ മേടിച്ച് വെക്കുന്ന നമ്പർ പ്ലേറ്റ്, പിന്നെ അതിൻ്റെ കൂടെ ബോക്സ് ഒക്കെ വെക്കുന്നതാണ്. ഈ പഞ്ചിങ് നമ്പർ പ്ലേറ്റ് ഇപ്പോഴുള്ള Bs6 വണ്ടികൾക്കെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതായത് വണ്ടി എടുക്കുമ്പം തന്നെ
കമ്പനി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന നമ്പർ പ്ലേറ്റാണ്. അത് പഞ്ചാണ്, പഞ്ച് ചെയ്ത് റിബേറ്റ് ചെയ്ത് വെക്കുന്നതാണ്. അത് നമുക്ക് അഴിച്ചു മാറ്റാൻ ഇച്ചിരി പാടായിരിക്കും. പിന്നെ ഈ മോഡല്, ഈ നമ്പർ പ്ലേറ്റ് ഇപ്പം നമ്മുടെ റൂൾസ് അനുസരിച്ച് വെക്കാൻ പാടുള്ളൂ എന്നാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു പുതിയ സർക്കുലറിൽ പറയുന്നത്. നമുക്ക് ഫ്രണ്ടിലെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ, മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഇത്രയാണ്. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ടെക്നിക്കായിട്ടൊന്നും പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു സാധാരണ ആൾക്കാർ കാണാനുള്ള വീഡിയോയാണ്. അതായത് ഭയങ്കര ആൾക്കാർക്ക്, മീൻസ് ഭയങ്കരമായിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഫോണിലും ലാപ്പിലും അല്ലെങ്കിൽ സിസ്റ്റത്തിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനേക്കാളും കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും. പക്ഷേ ഇതൊന്നും ഇല്ലാതെ സാധാരണക്കാരുണ്ട്. അവർ ഈ പറഞ്ഞ യൂട്യൂബിനെയാണ് ആശ്രയിക്കുന്നത്. അത് യൂട്യൂബിലെ സിമ്പിൾ വീഡിയോസിനെയാണ് ആശ്രയിക്കുന്നത്, സാധാരണപ്പെട്ട ആൾക്കാർ. അപ്പോൾ അവരെ ഉദ്ദേശിച്ചാണ് ഞാൻ മെയിനായിട്ടും ഈ വീഡിയോ ഇടുന്നത്. നമുക്ക് സൈറ്റ് പ്രൊഫൈലിലേക്ക് പോവാം. നമുക്ക് നമ്മൾ സൈറ്റ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേക്കിന് നമുക്ക് പ്രധാനമായിട്ടും ഉള്ളൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുട്സ്റ്റെപ്പാണ്. ഫുട്സ്റ്റെപ്പ് പുതിയ 2021 BS6 വണ്ടിക്ക് ഫുട്സ്റ്റെപ്പ് കമ്പനി അഡീഷണലായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് അഡ്ജസ്റ്റബിളും ആണ്. ഇത് നല്ല യൂസ്ഫുള്ളാണ്, നമുക്ക് ആവശ്യമില്ലാത്തപ്പോൾ മടക്കി വെക്കാം. പിന്നെ പുറകിലിരിക്കുന്നവർക്ക് കാലുകൾ നല്ലതുപോലെ വെച്ച് യാത്ര ചെയ്യാൻ പറ്റും. പക്ഷേ 2018 വണ്ടിയിലേക്ക് വരുമ്പോൾ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്, ഇത് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടാണ് അവർ വെച്ചേക്കുന്നത്. അത് നമ്മൾ സൈഡിലൊക്കെ ചവിട്ടേണ്ട ഒരു സിറ്റുവേഷനാണ് വരുന്നത്. കറക്റ്റായിട്ട് ഇവിടെ ആ ഗ്രിപ്പ് കിട്ടില്ല. ചില സമയത്ത് മഴയൊക്കെ പെയ്ത് കിടക്കുന്ന സമയങ്ങളിലൊന്നും നമുക്ക് കറക്റ്റായിട്ട് ഗ്രിപ്പ് കിട്ടില്ല. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേന് നമുക്ക് കറക്റ്റ് ആ ഒരു ഗ്രിപ്പ് കിട്ടും. നമുക്ക് ഇവിടെ രണ്ട് വണ്ടിക്കും ബാക്കിൽ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്, സൈഡ് സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. അത് രണ്ട് വണ്ടിക്ക് കോമൺ ആയിട്ടുള്ളതാണ്. പിന്നെ ഒരു ഡിയോയിലെ, പുതിയ ഡിയോയിലേക്ക് വരുമ്പോഴത്തേക്കിന് ബാക്കിലെ സസ്പെൻഷനകത്ത് ഒരു ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിലെ സസ്പെൻഷൻ 3 തവണ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 3 തവണ, അതായത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ഇവിടെയാണ് അത് കൊടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ഈ പറയുന്ന 2018 BS4 ഡിയോയ്ക്കകത്ത് ഇല്ലാത്തൊരു ഫെസിലിറ്റിയാണ്. പക്ഷേ ഇത് അത്യാവശ്യം യൂസ്ഫുള്ളാണ്. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈറ്റിൽ ഹൈറ്റ് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇത് അത്യാവശ്യം യൂസ്ഫുള്ളാണ്. നോർമലി ഒരു കാര്യം കൂടെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയാനുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2018 ഡിയോയേക്കാളും ഹൈറ്റ് കുറവാണ്, ബാക്ക് പോർഷനിൽ ഹൈറ്റ് കുറവാണ് 2021 ഡിയോയ്ക്ക്. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിലപ്പം കമ്പനി കൊണ്ടുവന്ന ഒരു സജ്ജീകരണമായിരിക്കാം, ഹൈറ്റ് കൂട്ടാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സജ്ജീകരണമായിരിക്കണം ഈ സസ്പെൻഷനിലുള്ള ആ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് വരുന്നത്. പിന്നീട് നമുക്ക് പറയാനുള്ള ഒരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ സൈലൻസറിനെ കുറിച്ചാണ്. അതായത് ഈ സൈലൻസർ അല്പം ഡാമേജ് ആയിട്ടിരിക്കുന്നതാണ്, അദ്ദേഹം വീണതിൻ്റെ ഇതാണ്. അതിൻ്റെ ഇതിനൊരു ഒരു ഒരു കവറിങ് വരുന്നതാണ്, പക്ഷേ അത് വീണത് കാരണം അത് ഇല്ലാത്തതാണ്. ഇതിൻ്റെ സൈലൻസറിനേക്കാളും ഇച്ചിരി കൂടെ സ്റ്റൈലിഷ് ആയിട്ടാണ് പുതിയ ഡിയോയുടെ സൈലൻസർ അവർ കൊണ്ടുവന്നേക്കുന്നത്. ആ ഒരു ഡിസൈനിൽ തന്നെ ഒരു നല്ല രീതിയിലുള്ള വ്യത്യാസം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനൊരു വളരെ വീതിയുള്ളൊരു കപ്പും കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ സൈഡിൽ ഹോൾഡ് ചെയ്യാൻ നേരം അത് ഹീറ്റ് ആവാതിരിക്കാനും പിന്നെ നമ്മുടെ കാല് ചവിട്ടുമ്പോൾ പൊള്ളാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു കപ്പ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബാക്കിലെ ഏറ്റവും ഇതിൻ്റെ ഒരു സ്റ്റൈലിഷ് ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് വണ്ടിയുടെയും സ്റ്റൈല് അതിൻ്റെ ഗ്രാബ് റീൽസാണ്. അതായത് പുറകിലത്തെ ഇതാ ഈ പോർഷൻ, ഈ പോർഷൻസാണ് ഗ്രാബ് റീൽസ് എന്ന് പറയുന്നത്. 2021 BS6 മോഡലിലെ കമ്പനി അത് വളരെ സ്റ്റൈലിഷായിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത്. ഒരു പൂർത്ത കൊമ്പിൻ്റെ അഗ്രഭാഗത്തോടു കൂടി ഇരിക്കുന്ന ഒരു സാധനമായിട്ടാണ് അവർ കൊണ്ടുവന്നേക്കുന്നത്. അത് കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. 2 പാർട്ടായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പം 2018 മോഡൽ BS4 വണ്ടിയുടെ ഗ്രാബ് റീൽസ് എന്ന് വെച്ചാൽ ഒറ്റ പീസാണ്, ഒരു സിംഗിൾ പീസായിട്ടാണ് അത് വരുന്നത്. അതിനൊരു കാരണമുണ്ട്. അതായത് 2021 വണ്ടിയുടെ ഫ്യുവൽ ലിഡ് കൊടുത്തിരിക്കുന്നത് ഈ രണ്ട് പോർഷൻസിൻ്റെ നടുക്കാണ്. അതായത് ഈ ഒരു പോർഷനിലാണ് നമുക്ക് ഫ്യുവൽ ലിഡ് കൊടുത്തിരിക്കുന്നത്. അത് പെട്രോൾ ഒഴിക്കാനുള്ള സ്ഥലം കൊടുത്തിരിക്കുന്നത് ഈ നടുക്ക് പോർഷനിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് കമ്പനി ഇത് ഈ ഒരു പോർഷൻ സ്റ്റൈലിഷ് ആക്കിയിട്ട് അവിടെ അങ്ങനെ ഒരു ഫീച്ചർ കൊണ്ടുവന്നത്. അതിനൊരു ഭയങ്കര ഗുണമുണ്ട്. കാരണം വണ്ടി ഈ സ്കൂട്ടറിനെ സംബന്ധിച്ച് ഒട്ടുമിക്ക സ്കൂട്ടറുകളിലും യാത്രക്കാർ രണ്ടുപേരും ഇറങ്ങിയതിന് ശേഷമാണ് നമുക്ക് പെട്രോൾ അടിക്കാൻ പറ്റുന്നത്, സീറ്റ് പൊക്കി ടാപ്പ് അഴിച്ചിട്ടൊക്കെയാണ് നമുക്ക് പറ്റുന്നത്. അതേസമയം ഈ ഒരു ഡിസൈനിലേക്ക് പുതിയ ഡിയോ BS6 ഡിയോ വന്നതോടുകൂടി ഈ വണ്ടിയിലിരിക്കുന്നവർക്ക് പമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് വണ്ടി തന്നെ ഇരിക്കാം. അപ്പം ഈ വണ്ടിയിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് പെട്രോൾ അടിക്കാൻ പറ്റുന്നത് ഭയങ്കര ഒരു നല്ല കാര്യം തന്നെയാണ്. അത് കമ്പനി കൊണ്ടുവന്നിരുന്ന ഒരു നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെയിൽ ലാമ്പിനെ കുറിച്ചാണ്. അത് വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങളൊന്നും ടെയിൽ ലാമ്പിൽ കമ്പനി കൊടുത്തിട്ടില്ല. ഏകദേശമൊക്കെ സെയിം ആയിട്ട് തന്നെയാണ്
ടെയിലാമ്പ് കമ്പനി കൊടുത്തേക്കുന്നത്. പിന്നെ ഇത് കറക്റ്റ് വിസിബിൾ ആയിട്ടുണ്ട് ഈ പോർഷൻ 2018 വരുമ്പോൾ. അതേസമയം പുതിയ മോഡലിൻ്റെ വരുമ്പോഴത്തേക്കിന് ചെറിയൊരു താഴോട്ടിറങ്ങി കട്ടിങ്ങോട് കൂടിയാണ് ഇത് വന്നേക്കുന്നത്. അത് വേറെ ഒന്നുകൊണ്ടല്ല, അത് ഈ നമ്മുടെ പെട്രോളിൻ്റെ ഫ്യൂലിട്ട് തുറക്കാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് വന്നേക്കുന്നത്. അത് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്, വലിയ വൃത്തിയായിട്ടൊന്നും തോന്നുന്നില്ല. പിന്നീട് നമുക്ക് അടുത്തായിട്ടുള്ള സീറ്റാണ്. സീറ്റ് രണ്ടു സീറ്റും ഏകദേശം എല്ലാം സെയിം തന്നെയാണ്, പ്രത്യേകിച്ച് വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. രണ്ടിനും കൊടുത്തേക്കുന്നത് ഒരേ സെയിം ടൈപ്പ് അപ്പോൾസറി തന്നെയാണ്. സീറ്റിംഗ് ആയാലും സീറ്റിംഗ് പൊസിഷൻ ആയാലും എല്ലാം സെയിമാണ്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ കൂടെ തന്നെ ഷോക്ക് ആബ്സോർബറിലുള്ള ഒരു ടെക്നിക്ക് കാരണം ഇതിന് അല്പം ഹൈറ്റ് കുറവാണ്. ടെക്നിക്ക് മീൻസ് ഇതിൻ്റെ ഹൈറ്റ് താത്തു വെച്ചേക്കുകയാണ്. ഇതിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷോക്ക് ആബ്സോർബർ അല്ലാത്തതുകൊണ്ട് ഇത് നല്ലപോലെ ഉയർന്നു തന്നെ ഇരിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഇച്ചിരി ഇവിടെ ഇച്ചിരി പൊങ്ങിയതായിട്ടും ഈ വണ്ടി 2021 വണ്ടി അല്പം താന്നിരിക്കുന്നതായിട്ടും നമുക്ക് നോട്ടത്തിൽ ഫീൽ ചെയ്യുന്നത്. ഇരുന്ന് കഴിയുമ്പോൾ എല്ലാം സെയിമായിട്ട് തന്നെയാണ് എനിക്ക് യാത്ര ചെയ്തപ്പോൾ അനുഭവപ്പെടാൻ സാധിച്ചത്. നമുക്ക് അടുത്തായിട്ട് നമ്മൾ പോകുന്നത് വണ്ടിയുടെ ഹാൻഡിൽ ബാറിലേക്കാണ്. രണ്ട് വണ്ടിയുടെ ഹാൻഡിൽ ബാർ കമ്പനി കൊടുത്തിരിക്കുന്നത് നല്ല കറക്റ്റ് പൊസിഷനിലാണ്. കാരണം വണ്ടി നല്ല റൈഡിങ് കംഫേർട്ടാണ്. ഡിയോ ഈ രണ്ട് മോഡൽ ഡിയോ ആണെങ്കിലും ഓടിക്കാൻ നല്ല റൈഡിങ് കംഫേർട്ടാണ്. അത് കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത് നല്ലൊരു രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 മോഡൽ BS6 വണ്ടിയുടെ ഡിസ്പ്ലേ അത്യാവശ്യം വലിയ രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് കിലോമീറ്റർ, ട്രിപ്പ്, ആവറേജ്, അങ്ങനെ പെട്രോൾ, ഫ്യൂവൽ എഫിഷ്യൻസി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്പ്ലേ കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ മുകളിലായിട്ട് മൂന്ന് കണ്ടോ അത് പച്ച കളർ ലൈറ്റ് കത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈക്കോ എക്കോണമി ഒരു അതായത് നമുക്കൊരു എക്കോണമി നമുക്ക് നമ്മളെ അറിയിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന സാധനമാണ്. അതായത് മൈലേജിൻ്റെ നമ്മൾ ആ ഒരു ലൈറ്റ് കത്തും അത് ഒരു 30-35 കിലോമീറ്ററൊക്കെ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ആ ലൈറ്റ് കറക്റ്റ് കത്തി നിൽക്കും. ആ കത്തി കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻസി നല്ല രീതിയിൽ കിട്ടും. ഇത് തന്നെ നമ്മൾ 2018 BS4 ഡിയോയിലോട്ട് വരുമ്പോഴത്തേനെ അത്ര വലിയ രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ ഒന്നും അല്ല ഈ കൊടുത്തേക്കുന്നത്. എങ്കിലും അത്യാവശ്യം നമുക്ക് പോരായ്മയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതിൽ കൊടുത്തിരിക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിസ്പ്ലേ സംബന്ധിച്ച് ട്രിപ്പ് മീറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആവറേജ് കാര്യങ്ങൾ, കിലോമീറ്റർ, ട്രിപ്പ്, എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സർവീസിൻ്റേത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഡിസ്പ്ലേ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ചെറുതാണ്. പഴയ അതായത് BS4 വണ്ടി ഡിസ്പ്ലേ അല്പം ഒരു പൊടിക്ക് ചെറുതാണ്. 2021 ന്യൂ മോഡൽ ഡിയോയ്ക്ക് കമ്പനി കൊടുത്തേക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ കീ സ്വിച്ച്. അതായത് നമുക്ക് കീ വണ്ടിക്ക് ഓണാക്കി കഴിഞ്ഞാലും ഈ സ്വിച്ചിൽ പ്രസ് ചെയ്താൽ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആവുകയുള്ളൂ. അത് നല്ലൊരു ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് അതിൽ തന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓഫാകാനും നമുക്ക് പറ്റും. അത് 2018 മോഡൽ ഡിയോയിൽ കമ്പനി അന്നത് കൊടുത്തിട്ടില്ല. പക്ഷെ അത് കൊടുത്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കുറ്റമായിട്ടൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് ടെക്നോളജി ഓരോ വർഷം കഴിയുമ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും മാറി മാറി വരുന്നൊരു ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ അന്നത്തെ കാലത്ത് 2018 ഈ ഡിയോ ഡിലക്ഷനായിരുന്നു ഈ അന്നെല്ലാ സജ്ജീകരണങ്ങളും ഉള്ളത്. ഇപ്പോൾ അതിൻ്റെ പുതിയ പുതിയ വേരിയൻസ് വരുമ്പോൾ ഈ അതിൻ്റെ പുതിയ പുതിയ വേരിയൻസിൽ അടുത്ത വന്നുകൊണ്ടിരിക്കുന്ന ടെക്നോളജീസ് കമ്പനി കൊണ്ടുവരും. അത്രമാത്രമായിട്ട് കണ്ടാൽ മതി. കീ സ്വിച്ചുകളുടെ കാര്യം വരുമ്പോഴത്തേന് രണ്ട് വണ്ടിയുടെയും ഏകദേശമൊക്കെ കീ സ്വിച്ചുകളെല്ലാം സെയിമാണ്. ഇത് പ്രസ് ചെയ്ത് താപ്പോട്ടാക്കി കഴിഞ്ഞാൽ ഹാൻഡിൽ ലോക്ക് വരും. പിന്നെ സീറ്റ് പൊക്കാനുള്ള സ്വിച്ച് വരും. പിന്നെ സീറ്റ് പൊക്കാനുള്ള സ്വിച്ച് ഇവിടെ ഇത് നമ്മൾ കീ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ അടിയിലേക്ക് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് സീറ്റ് നമുക്ക് ഉയർത്താവുന്നതാണ്. അതുപോലെ തന്നെ വണ്ടി ഓൺ സ്വിച്ചുണ്ട്. പിന്നെ ഇഗ്നീഷ്യ സ്വിച്ചുണ്ട്. ഞാൻ നിങ്ങളോട് മുമ്പേ ഒരു കാര്യം പറഞ്ഞു, അതായത് മറ്റേ ഈ ഗ്രാബ് റീലിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ, അതായത് രണ്ട് വണ്ടിയുടെയും ഗ്രാബ് റീലിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ട്. അപ്പോൾ ഈ ന്യൂ ജനറേഷൻ BS6 മോഡലിലെ ഗ്രാബ് റീലിന് ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഗ്യാപ്പ് ഒരു ഡിസൈനിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഫ്യൂവൽ ലിഡ് ഇവിടെ കൊടുത്തേക്കെന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെ അതിൻ്റെ ഓപ്പൺ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഇവിടാണ് അതിൻ്റെ സെറ്റിങ്സ് കൊടുത്തേക്കുന്നത്. അതായത് നമ്മൾ ഇവിടെ ഒരു സ്വിച്ചിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഫ്യൂവൽ ലിഡ് ഓപ്പണായി വരും. അപ്പം ആളുകൾക്ക് വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ വണ്ടിക്ക് ഫ്യൂവൽ അടിക്കാവുന്നതാണ്. അത് ഭയങ്കര ഒരു ബെനിഫിറ്റാണ്. അതായത് അടുത്തായിട്ട് നമുക്ക് എൻജിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. എൻജിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ
രണ്ട് വണ്ടിയുടെ എഞ്ചിന് തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് എഞ്ചിൻ കപ്പാസിറ്റി സെയിം ആണ്, 110 സി സി തന്നെയാണ് രണ്ട് വണ്ടിയും, 110 സി സി സെഗ്മെന്റ് വരുന്ന വണ്ടിയാണ് ഡിയോ. പക്ഷേ ടെക്നോളജീസിൽ വ്യത്യാസമുണ്ട്. BS6 വണ്ടിയിലേക്ക് വരുമ്പോഴത്തേന് BS6 വണ്ടിയുടെ എഞ്ചിൻ ഫ്യൂവൽ ഇഞ്ചക്ഷൻ ടൈപ്പാണ്. BS4 വണ്ടികളുടെ എഞ്ചിൻ കാർബൈഡർ ടൈപ്പാണ്. അതായത് എല്ലാവർക്കും അറിയാവുന്ന, ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ് കാർബൈഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മുടെ ഒരു 2002 വരെയുള്ള കാറുകളിലൊക്കെ, ഒട്ടുമിക്ക കാറുകളിലും കാർബൈഡർ, നമ്മുടെ ഇന്ത്യയിലൊക്കെ കാണുന്ന കാറുകളിലൊക്കെ കാർബൈഡർ എഞ്ചിൻ ആയിരുന്നു. അത് പെട്രോളിൻ്റെ ഫ്ലോ നമുക്ക് ഒരു റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, നോർമലായിട്ട് പെട്രോളിൻ്റെ ഫ്ലോ നടക്കും. അത് ആ സെയിം കാര്യം തന്നെ BS6 വരുമ്പോഴത്തേക്കിന് ഫ്യൂവൽ ഇഞ്ചക്ഷനാണ് വരുന്നത്, അതായത് ഫ്യൂവൽ സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വരുന്നൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ഒരു എന്താ പറയുക, പെട്രോൾ കത്തുന്ന ഇതൊന്നുമില്ല. അതായത് വണ്ടിക്ക് വേണ്ട പെട്രോൾ വണ്ടി തന്നെ ചൂസ് ചെയ്തെടുത്തോളൂ. അതുകൊണ്ട് നമുക്ക് മൈലേജ് നല്ല രീതിയിൽ കൂടുതൽ കിട്ടും. പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, കമ്പനി ന്യൂ മോഡൽ BS6 വണ്ടിയെ പറഞ്ഞേക്കുന്നത് സൈലൻറ്റ് എഞ്ചിൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അവരുടെ BS6 വണ്ടിയെക്കുറിച്ച് അവർ പറഞ്ഞ സൈലൻറ്റ് സ്റ്റാർട്ട് എഞ്ചിൻ എന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമ്മുടെ പഴയ ഡിയോ അത്യാവശ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല സൗണ്ടും കാര്യങ്ങളും ഉണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടം ഈ പറയുന്ന ഈ 2018 വണ്ടി എനിക്കിഷ്ടം, കാർബൈഡർ വണ്ടി ഇഷ്ടം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിക്കാനൊക്കെ അത്യാവശ്യം നല്ല സുഖവും കാര്യം പെർഫോമൻസും ഒക്കെ ഉള്ള ഈ വണ്ടിക്കാണ്. എന്ന് കരുതി 2021 വണ്ടിക്ക് അല്ലെങ്കിൽ BS6 വണ്ടിക്ക് പെർഫോമൻസ് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, കമ്പനി അതിൻ്റെ പവർ കുറച്ചിട്ട് ടോർക്ക് കൂട്ടി. അതായത് ഇനിഷ്യലി ഉള്ള പവർ നമ്മുടെ ഡിയോയ്ക്ക് കുറവാണ്, അതായത് വണ്ടി ഒന്ന് മൂവ് ചെയ്തെടുക്കാനൊക്കെ ഇച്ചിരി ഡിലേ വരും. അത് കഴിഞ്ഞതിന് ശേഷം ആണ് വണ്ടി പവർ എടുത്ത് വരുന്നത്. അത് ഈ BS6 ഡിയോ നമ്മെ സംബന്ധിച്ചൊരു വല്ലാത്തൊരു ഒരു 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 പോരായ്മയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി 2018 BS4 വണ്ടി ഓടിക്കാനും പെർഫോമൻസ് കൊണ്ടും 2018 വണ്ടിയാണ് എനിക്ക് ഏറ്റവും പേഴ്സണലി കൂടുതൽ ഇഷ്ടം. അടുത്തായിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു, അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കിംഗ് സിസ്റ്റത്തെ കുറിച്ചാണ്. രണ്ട് വണ്ടിയുടെയും ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നത് കോംബി ബ്രേക്കിംഗ് സിസ്റ്റമാണ്. അതായത് ഇപ്പം ബാക്കിലെ ബ്രേക്ക് പിടിച്ചാൽ ഫ്രണ്ട് ബ്രേക്കും അതിനനുസൃതമായിട്ട് തന്നെ ബ്രേക്കിംഗ് ആയി നിന്നോളും. അത് ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചാലും ആ ഒരു ബ്രേക്കിങ്ങിനനുസൃതമായിട്ട് ബാക്ക് ബ്രേക്കും നിന്നോളും. അത് അതിനാണ് കോംബി ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. രണ്ട് വണ്ടിയുടെയും ആ ഒരു കോംബി ബ്രേക്കിംഗ് ആണ്. പക്ഷേ എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വില കൊടുത്തെടുക്കുന്ന വണ്ടിയാണ്. അതായത് 2018 ഈ ഡിയോയുടെ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 66,000 രൂപ അടുപ്പിച്ചായിരുന്നു വണ്ടിയുടെ വില. ഇപ്പോൾ ഈ വണ്ടിയുടെ വില ഏകദേശം 95,000 രൂപ അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു ഡിസ്ക്, ഈ സെഗ്മെൻറ്റ് വരുന്ന മറ്റു വണ്ടികൾക്കൊക്കെ, മറ്റ് ബ്രാൻഡിൻ്റെ വണ്ടികൾക്കൊക്കെ ഡിസ്ക് ബ്രേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവരിപ്പോഴും ഈ കോംബി ബ്രേക്കിംഗ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. അത് ഒരു 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 കുറവായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നേറിയ ബ്രേക്കിംഗ് കൊള്ളത്തില്ലെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ബ്രേക്കിംഗ് പക്ക ബ്രേക്കിംഗ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. എന്നാലും ഇച്ചിരി ഒന്ന് അഡ്വാൻസ്ഡ് ആക്കാമായിരുന്നു. ഞാൻ എൻ്റെ കൂട്ടുകാരോട് ചോദിച്ച, ഞാൻ നെറ്റിലുമൊക്കെ വായിച്ചറിഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞേക്കുന്നത്. 2018 തൊട്ട് 2021 വരെ ഡിയോയിൽ വന്ന എനിക്കറിയാവുന്ന വ്യത്യാസങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞേക്കുന്നത്. അപ്പം ഇതിനേക്കാൾ കൂടുതൽ അറിയാവുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഇതിനേക്കാൾ കുറിച്ച് കൂടുതൽ അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് വിട്ടുപോയത് കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യണമെന്ന് ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട്, അതായത് ഉണ്ടിരുന്ന മല എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് കുറേ നാളുകൾക്ക് മുമ്പ് ഒരു ഈക്കോയുടെ ഒരു വീഡിയോ, ഈക്കോ ആംബുലൻസിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് എൻ്റെ കുറേ സുഹൃത്തുക്കൾ പറഞ്ഞു ഇതുപോലെ കൊള്ളാം, നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അവർക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇനിയും നല്ല നല്ല വീഡിയോസ് ഇടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.